ഹായ്, നമുക്ക് ഇന്ന് ഗരം മസാല പൊടി വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഗരം മസാല പൊടിയേക്കാളും ടേസ്റ്റും മണവും ഒക്കെ വീട്ടിലുണ്ടാക്കി എടുക്കുന്നതിനാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിന്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഗരം മസാലയ്ക്ക് ആവശ്യമുള്ള ചേരുവകളൊക്കെ നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരേ സൈസിലുള്ള ചേരുവകളല്ല, ഒരുമിച്ച് ചൂടാക്കിയാണ് എടുക്കുന്നത്. ഈ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, വെള്ളം നനവൊന്നും ഇല്ല. 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ, 2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചെറു തീയിൽ ഒരു 30 സെക്കൻഡോളം നമുക്ക് വറുത്തെടുക്കാം. തീ കൂടി പോകരുത്, എന്നാൽ കരിഞ്ഞു പോവും. 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. മാറ്റി വയ്ക്കുമ്പോൾ വെള്ളം നനവില്ലാത്ത പാത്രത്തിൽ വേണം മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ കറുത്ത ഏലക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചേർക്കണമെന്നില്ല, കിട്ടുകയാണെങ്കിൽ ചേർക്കാം. ഇത് ചേർക്കുകയാണെങ്കിൽ നല്ല മണവും രുചിയൊക്കെ വരും ഗരം മസാലയ്ക്ക്. 6 തക്കോലം, 2 ടേബിൾ സ്പൂൺ നമ്മുടെ പച്ച ഏലക്ക, പിന്നെ 3 ഇഞ്ച് വലിപ്പത്തിലുള്ള 2 കറുവപ്പട്ടയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു 30 സെക്കൻഡ് ചെറു തീയിലൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ ഇതും റെഡി ആയിട്ടുണ്ട്, പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് ഇലയും ജാതിക്കയാണ്. ഞാൻ മീഡിയം സൈസിലുള്ള 25 ഇലകളാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം. ഇനി ഇതും ഒരു 30 സെക്കൻഡോളം വറുത്തിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ നല്ല വെയിലത്ത് ഇത് ഉണക്കാൻ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. മൈക്രോവേവിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ചേരുവകളെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് മൈക്രോവേവിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് മീഡിയം ഹീറ്റിലിട്ടിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ പൊടിച്ചെടുത്താൽ മതിയാകും. ഇത് പൊടിച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗരം മസാല പൊടി തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. 1-10 മിനിറ്റ് പോലും എടുത്തില്ല. അപ്പം ഈ രീതിയിലൊന്ന് ഗരം മസാല പൊടി തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയിൽ കാണാം. ഇപ്പം കൂടുതൽ റെസിപ്പീസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.